സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഉദ്ധിതനുമായുള്ള മുഖാമുഖം എൻകൗണ്ടർ വിവരണങ്ങളിൽ ഏറ്റവും സുന്ദരമായിട്ട് നൽകപ്പെടുന്ന ഒന്നാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യരുടെയും അവരുടെ കൂടെ മൂന്നാമനായി വന്നു ചേർന്ന നാഥന്റെയും കഥ ലൂക്ക 24. ഇതൊന്നും അറിയാത്ത ഏക അജ്ഞാതൻ നീ മാത്രമാണോ? ആ ശിഷ്യരുടെ കണ്ണിലെ നിരാശയും നഷ്ടധൈര്യവും മങ്ങലുമെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് നാഥൻ കാര്യം തിരക്കിയപ്പോൾ അവന് കിട്ടിയ ഉത്തരം അങ്ങനെയാണ്. വാക്കിലും പ്രവൃത്തിയിലും മഹാനായിരുന്ന, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിരുന്ന അവരുടെ ഗുരു വളരെ നിന്ദ്യമായി വധിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അവൻ ഉയർത്തുന്ന മറ്റും കേൾക്കുന്ന വാർത്തകളുടെ ആശയക്കുഴപ്പങ്ങളും ആ ശിഷ്യരെ ആകെ തകർത്തു കളയുകയാണ്. നാഥൻ അവരോട് ചോദിക്കുന്നു, ഏത് സംഭവങ്ങൾ പോയാ? ഇതൊരു കൊച്ചു വർത്തമാനമായിട്ടല്ല, വലിയ വർത്തമാനമായി മാറാൻ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ മാത്രമല്ല, മുഴുവൻ രക്ഷാകര സംഭവങ്ങളെയും നാഥൻ ഇപ്പോൾ വ്യാഖ്യാനിച്ചു കൊടുക്കും വചന വെളിച്ചത്തിൽ. ലൂക്കായുടെ സുവിശേഷത്തിലും ലൂക്ക എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളിലും വിടരുന്ന നിരവധി പ്രധാന പ്രമേയങ്ങൾ ഈ ഒരു വിവരണത്തിൽ കനം തിങ്ങുന്നുണ്ട്. യാത്ര, പ്രവചനങ്ങളുടെ പൂർത്തീകരണം, നാഥനെ തിരിച്ചറിയൽ, ആതിഥേയത്വം എന്നിങ്ങനെ ലൂക്കായുടെ സുവിശേഷത്തിന്റെ പകുതിക്ക് മേൽ, അതായത് അധ്യായം 9 മുതലെ, ഒരു യാത്രയുടെ വിവരണമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളാകട്ടെ ക്രിസ്തീയ ജീവിതത്തെ യാത്ര എന്നാണ് വിവരിക്കുന്നതും. യുഗാന്ത്യം അത്യാസന്നം, ഇമ്മിനന്റ് ഫെറൌസിയ എന്ന വിചാരത്തിന് ഇടിവ് വരുന്നതിനെ അടയാളപ്പെടുത്തുന്ന ഒരു കുറിയാണ് ഈ യാത്ര, വഴി എന്നത്. നമുക്ക് ഇനി കുറേ നേരം കൂടി കാത്തിരിക്കേണ്ടതായി വരും നാഥന് വേണ്ടി. ആ വഴിയിൽ ദീർഘക്ഷമയോടും സഹനത്തോടും നാം മുന്നേറാൻ പഠിക്കണം. അതാണ് ക്രിസ്തീയ വിളി. ഈ സൂചനയാണ് വഴി നമുക്ക് നൽകുന്നത്. യാത്ര ഇനിയും ഏറെയുണ്ട്, ഇനിയും ഏറെ നേടാനുണ്ട്. ദ ലോങ് ഹൗൾ എഹെഡ്. ഈ യാത്രയിൽ തന്നെ അനുഗമിക്കാനാണ് നാഥൻ പറഞ്ഞിരിക്കുന്നത്, ലൂക്ക 9:59, എന്നെ പിന്തുടരുക എന്ന്. ഒരു വേള ഉത്ഥാനത്തിന് ശേഷമുള്ള ഒരു സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. യോഹന്നാൻ 21. അവിടെ ഉദ്ധിതന്റെ അവസാന മൊഴിയും അത് തന്നെയാണ്, നീ എന്നെ പിന്തുടരുക എന്ന്. ഫോളോ മീ, യോഹന്നാൻ 21:23. യോഹന്നാൻ 21 തന്നെയാണ് വലിയ മത്സ്യബന്ധനത്തിന്റെ വിവരണം നൽകപ്പെടുന്നതും. രാത്രിയിലുടനീളം അധ്വാനിച്ച് ക്ഷമ പരീക്ഷിക്കപ്പെട്ടിട്ടും അവർ നാഥന്റെ വാക്കുകൾ കേട്ട് വലയിറക്കുന്നു. ദ ഗ്രേറ്റ് ഹൗൾ എഹെഡ്, ആസന്നമാകുന്ന സമൃദ്ധികളിലേക്ക്. ഇന്ന് എമ്മാവുസിലേക്ക് നീണ്ടുകിടക്കുന്നതും ഈ വഴി തന്നെയാണ്. അന്ധതയും നിരാശയും മ്ലാനതയും വിശ്വാസത്തിന്റെ കുറവുകൾ തന്നെയായി ദ്യോതിപ്പിക്കപ്പെടുന്ന ആ ഒരു മുഹൂർത്തം കരിവാളിച്ചു കിടക്കുകയാണ് ആ വഴിയാത്രയിൽ. നാഥൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ കുരിശിന്റെ വഴി പക്ഷേ ദൈവിക അനിവാര്യതയാണ് എന്ന്. ഡേ ഡിവൈൻ നെസസിറ്റി, ലൂക്ക 24:26. മഹത്വത്തിന് മുൻപ് സഹനം അനിവാര്യമാണ്. ആ വഴിയുടെ ഒടുക്കം ശിഷ്യരുടെ ഹൃദയം ചൂടണിഞ്ഞു, കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ്, അർത്ഥഗർഭമായിട്ട്. ലൂക്ക 24 ലൂക്ക 2 തമ്മിൽ നിരവധി രൂപസാദൃശ്യങ്ങളും ആശയസാമ്യവും ഉണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്താറുണ്ട്. മാലാഖമാരുടെ അറിയിപ്പുകൾ, നാഥനെ കണ്ടുമുട്ടുന്ന അനുഭവങ്ങൾ, അത് ഒന്ന് പിള്ളത്തൊട്ടിലും മറ്റൊന്ന് ഉദ്ധിതനായിട്ടും, ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നുമുള്ള മോചനം, ആനന്ദത്തിലേക്കുള്ള വഴിയേറ്റം, അതിൽ നിന്നുളവാകുന്ന സ്തുതിഗീതങ്ങൾ, അങ്ങനെ നിരവധി പ്രമേയങ്ങൾ. ഉദ്ധിതൻ ഇപ്രകാരം പൂർത്തിയാക്കുന്നത് പഴയ നിയമ പ്രവചനങ്ങൾ മാത്രമല്ല, അവന്റെ പിറവി തൊട്ടേ നിഴൽ പോലെയുള്ള ദൈവഹിതം തന്നെയാണ്. ലൂക്ക 9:22 രണ്ട് പ്രധാന വിരുന്നുകളെ വിവരിക്കുന്നുമുണ്ട്, 5000 പേർക്ക് അപ്പം മുറിച്ചു നൽകിയതും അന്ത്യാത്താഴവും. രണ്ടിടത്തും നാഥൻ തന്നെയാണ് ആതിഥേയത്വം വഹിക്കുന്നത്, അപ്പം മുറിച്ചു നൽകിക്കൊണ്ട്. ഇന്ന് ലൂക്ക 24 ഒരു വിരുന്ന് തന്നെയാണ്. പക്ഷെ നാഥൻ ആദ്യം അവിടെ അതിഥിയായി ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ശിഷ്യരുടെ സ്നേഹസമ്മർദ്ദത്തിന് വഴങ്ങി നാഥൻ അവരുടെ വിരുന്നിൽ പങ്കുചേരാനിരിക്കുന്നു. പക്ഷെ പകുതി വഴിക്ക് അവന്റെ റോൾ മാറുകയാണ്. അവൻ ആതിഥേയനായി അപ്പം മുറിച്ചു നൽകുന്നു. ഇത് യുഗാന്ത്യത്തിന്റെ ഒരു മുന്നനുഭവമാണ്, എസ്കറ്റലോജിക്കൽ എക്സ്പീരിയൻസ്. നമ്മുടെ ഈ ധരയിൽ തന്നെ ദൈവരാജ്യം ഇടിച്ചിറങ്ങുന്നു, കടന്നു കയറുന്നു, ഇടയ്ക്ക് വെച്ച് കയറുന്നു. ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ അതിന്റെ പ്രയാണം, വിജയപ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. ലൂക്ക 17:20-21 ദൈവരാജ്യം നമ്മുടെ ഇടയിൽ. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 3:1-10 ശിഷ്യരുടെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി വിവരിക്കപ്പെടുകയാണ്. അതിന് തൊട്ടു മുൻപേ 2:42 പെന്തക്കോസ്ത അനുഭവത്തിന്റെ ഫലങ്ങളെ ക്രോഡീകരിച്ച് ശ്രീഹ സംസാരിക്കുന്നുണ്ട്. അവിടെ വിശ്വാസികളെ വിളിക്കുന്നത് രക്ഷപ്രാപിക്കുന്നവരെന്നാണ്. ഒരു തുടർച്ച, കണ്ടിന്യൂസ് ഭാവമുണ്ടതിന്. രക്ഷയെന്നത് മനുഷ്യരായ നമ്മുടെ നേട്ടമല്ല, ക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കുന്നതിന്റെ പരിണത ഫലമാണ് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിരുന്നുകൾ നമ്മുടേതല്ല, അവന്റേതാണ് യഥാർത്ഥത്തിൽ. അവിടെ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇന്ന് എമ്മാവുസിലേക്കുള്ള വഴിയിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് എമ്മാവുസിലേക്കുള്ള ഈ വഴിയാത്ര സഭയുടെ സിനഡാത്മക ചിന്തയുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. കൂട്ടായ്മ, പ്രേക്ഷിതത്വം, ഭാഗഭാഗത്വം, ഇത് മൂന്നും വിടരുന്നുണ്ട് ഈ എമ്മാവുസിലേക്കുള്ള വഴിയിൽ സഭയ്ക്കുള്ള സുവിശേഷ പാഠമായിട്ട്.
അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറയുകയാണ്, കൂട്ടായ്മ, വചനപ്രഘോഷണം, അപ്പമുറിക്കൽ, ദൈവസ്തുതികൾ, ഭയഭക്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും, അങ്ങനെയെല്ലാം അത് എമ്മാവൂസ് അനുഭവത്തിന് നാം കാണുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എമ്മാവൂസ് യാത്ര എന്നത് സഭയുടെ പ്രദക്ഷിണ വഴിയായി മാറുകയാണ്. ഈ വഴിയിലാണ് ഇന്ന് പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ വെച്ച് ജന്മനാ മുടന്തനായ ഒരുവനെ യേശുനാമത്തിൽ സുഖപ്പെടുത്തുന്നത്. സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കൈവശമില്ല, ഉള്ളത് നൽകാം യേശുനാമം. ആ നാമത്തിൽ അവരാജ്ഞാപിക്കുകയാണ് അവനോട് എഴുന്നേറ്റ് നടക്കുവാൻ. ഉദ്യതന്റെ ശക്തി അങ്ങനെ മനുഷ്യന്റെ എല്ലാ സമ്പത്തുകളെയും നിക്ഷേപങ്ങളെയും കടത്തിവെട്ടുന്നു. പത്രോസും യോഹന്നാനും രണ്ടുപേര്, എമ്മാവൂസിലേക്ക് പോയതും രണ്ടുപേർ. ഇങ്ങനെ ശിഷ്യരെ ഈ രണ്ടുപേരായി നാഥനയക്കുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു, സ്വർണമോ വെള്ളിയോ കരുതേണ്ട എന്ന്. ലൂക്കാപ്പത്ത്, മത്തായിപ്പത്ത്. ദൈവനാമമാണ് അവരുടെ സഹചാരിയും സഹായവും നിക്ഷേപവും ധനവും ശക്തിയും എല്ലാമെല്ലാം. ഇന്ന് സങ്കീർത്തനം 105 അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവനാമത്തെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്നത്. സ്തുതി ഉതിർക്കുന്നു, അതിനൊരു കാരണവും അവതരിപ്പിക്കുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ റൈം ആൻഡ് റീസൺ. സങ്കീർത്തനം 105 ആദിപദം ഈ ഒരു ഘടനയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തങ്ങളെ ഉറപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവിക രക്ഷയുടെ പ്രവൃത്തികളെ കണ്ണിറയെ കാണുവാൻ ചരിത്ര വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഈ സങ്കീർത്തനം. ഇന്ന് നാഥൻ ശിഷ്യരുടെ കണ്ണുകൾ ഇപ്രകാരം തന്നെയാണ് തുറന്നത്. പഴയ നിയമത്തിലേക്കും പ്രവചനങ്ങളിലേക്കും തിരിഞ്ഞു നോക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് നിയമവും പ്രവാചകരും തന്നെക്കുറിച്ച് പഠിപ്പിച്ചതെല്ലാം തന്നിൽ പൂർത്തിയായി എന്ന് അവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനം ഹല്ലേലൂയ വിളികളാൽ മുഖരിതമാകുന്നത്. നീ നിന്റെ ദൈവത്തെ സ്തുതിക്കുക, നീ നിന്റെ ദൈവത്തെ കണ്ടുകഴിഞ്ഞു.